യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം. എൻ്റെ പേര് സാജുമോൻ പി കെ എന്നാണ്. അസംബ്ലി സോ ഗോഡിലെ ഒരു ഓർഡൻഡ് മിനിസ്റ്ററാണ്. ആലുവ സെക്ഷനിൽ നെടുമ്പാശ്ശേരി സഭയുള്ള ബന്ധത്തിൽ ശുശ്രൂഷയിലായിരിക്കുന്നു. ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് ഇവിടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ശരീരത്തിൽ ഇടത്തെ ചെസ്റ്റിൽ വർഷങ്ങൾക്ക് മുൻപ് ഒരു ചെറിയ മുഴ പ്രത്യക്ഷപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. ആ പ്രത്യക്ഷപ്പെട്ട ആ മുഴ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അത് വലുതാകാൻ തുടങ്ങി. 2019 നവംബർ മാസം അവിടെ വേദനയും അസ്വസ്ഥതയും വർദ്ധിച്ചപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിന് അടുത്ത് പ്രവർത്തിക്കുന്ന CCRCയിൽ ഞാൻ കടന്നു പോവുകയും ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ബയോപ്സി ടെസ്റ്റിംഗ് നടത്തിയപ്പോൾ ആ മുഴ ക്യാൻസറായി പരിണമിച്ചതായിട്ട് അവർ കണ്ടുപിടിക്കുവാൻ തക്കവണ്ണവിടെയായി. അതറിഞ്ഞ സമയം ഞാനും എൻ്റെ കുടുംബവും വളരെയധികമായി സങ്കടപ്പെട്ടു. ഇനി ജീവിതത്തിൽ മുന്നോട്ട് എങ്ങനെ പോകും, ജീവിതം ഇതുകൊണ്ട് അവസാനിക്കുകയാണല്ലോ എന്നെല്ലാം കരുതി ഞാനും എൻ്റെ ഭാര്യയും രണ്ട് ആൺമക്കളും വളരെയധികമായും ഭാരപ്പെടുവാനും കരയുവാനും ദൈവസന്നിധിയിൽ വളരെ ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കുവാനും തക്കവണ്ണമിടയായി. അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ആശുപത്രിയോട് CCRC ഹോസ്പിറ്റലിനോടുള്ള ബന്ധത്തിൽ വീണ്ടും ഡോക്ടറെ കണ്ടു. അവർ എല്ലാ ടെസ്റ്റും നടത്തിയ ശേഷം CT സ്കാനെല്ലാം എടുത്ത ശേഷം അവർ ചികിത്സകൾ നിശ്ചയിക്കുവാൻ തക്കവണ്ണം ഇടയായി. ആദ്യം ഈ ചെസ്റ്റിൻ്റെ ഇടത് ചെസ്റ്റിൻ്റെ ആ മസിലെല്ലാം ഓപ്പറേഷനിലൂടെ നീക്കം ചെയ്യണം എന്നൊരു പറഞ്ഞു. 2019 ഡിസംബർ 12 തീയതി ആ ഭാഗം റിമൂവ് ചെയ്ത് കളഞ്ഞ് ഓപ്പറേഷൻ പൂർത്തീകരിച്ച് വീട്ടിൽ വന്ന് വിശ്രമിച്ചു. 20 ദിവസങ്ങൾക്ക് ശേഷം മുറിവെല്ലാം കരിഞ്ഞ ശേഷം 6 കീമോതെറാപ്പി എടുക്കുവാൻ തക്കവണ്ണം ഇവിടെയായി. ആ കീമോതെറാപ്പി ചികിത്സ എന്നെ വളരെയധികമായും തകർത്ത് കളയുവാൻ തക്കവണ്ണം ഇവിടെയായി. ഞാൻ മരണത്തോളമായിപ്പോയി. എൻ്റെ തലയിലെ മുടികളും പുരികവും നഷ്ടപ്പെട്ടു. എൻ്റെ രൂപം തന്നെ മാറിപ്പോയി. വളരെ വേദനയോടെ പ്രയാസത്തോടുകൂടെ എഴുന്നേക്കാൻ പോലും കഴിയാത്ത നിലയിൽ അവശനായി. മരിച്ചാൽ മതി, കർത്താവിൻ്റെ അരികിലേക്ക് ഞാൻ വന്നുകൊള്ളാം, അതിനുവേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വേദനയോടുകൂടെ എൻ്റെ കിടക്കയിൽ കിടന്ന് 6 ദിവസത്തോളം കീമോതെറാപ്പി, ആദ്യത്തെ കീമോതെറാപ്പി എടുത്ത് വളരെ ഭാരപ്പെട്ട് പ്രയാസത്തോടുകൂടെ ഞാനങ്ങനെ കടന്നു പോകുമ്പോൾ 7 ദിവസം ഞാൻ മരിച്ചു പോകുമെന്ന് കരുതിയ സ്ഥാനത്ത് കർത്താവ് എന്നോട് കരുണ തോന്നി, ഒന്നും കൂടി മനസ്സലിവ് തോന്നി, ഒരവസരം കൂടി തന്നുകൊണ്ട് എന്നെ കർത്താവായ യേശു സൗഖ്യമാക്കി എന്നെ എഴുന്നേൽപ്പിച്ചു. എന്നെ മുന്നോട്ട് നയിക്കുവാൻ തക്കവണ്ണം ഇടയായി.
അങ്ങനെ ആറ് കീമോതെറാപ്പികൾ 21 ദിവസം കൂടുമ്പോൾ ആറ് കീമോതെറാപ്പികൾ എടുത്ത് ആ ചികിത്സയും പൂർണ്ണമാക്കി. അതിനുശേഷം 15 റേഡിയേഷൻ എടുക്കണം എന്ന് പറഞ്ഞു. 15 റേഡിയേഷൻ, അതും കഠിനമായൊരു ചികിത്സയാണ്. ആ റേഡിയേഷനും കഴിഞ്ഞു, പൂർത്തീകരിച്ച് ഡോക്ടർ അരികിൽ ചെന്നു. ഡോക്ടർ വീണ്ടും എന്നെ പരിശോധിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ സുഖമായിരിക്കുകയാണ്, ഇനി നിങ്ങൾ നിങ്ങളുടേതായ ജോലി ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളൂ എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുവാൻ തക്കവണ്ണവിടെയായി. ഈ എൻ്റെ ഈ രോഗത്തിൻ്റെ അനുഭവത്തിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ, ചികിത്സയിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു വലിയ യാഥാർത്ഥ്യം, യേശു ഇന്നും ജീവിക്കുന്നു, യേശു ഇന്നും രോഗികളെ സുഖമാക്കും. എത്ര മാരക രോഗമായാലും, എത്ര വലിയ ക്യാൻസർ ആയാലും, എത്ര വലിയ അപകടകരമായ ഗുരുതരമായൊരവസ്ഥയിലാണെങ്കിൽ പോലും, ക്യാൻസറിൻ്റെ ഏറ്റവും ടോപ്പ് സ്റ്റേജിലാണെങ്കിൽ പോലും വിശ്വാസത്തോടുകൂടെ ധൈര്യത്തോടുകൂടെ യേശുവിൻ്റെ നാമത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, യേശുവിൽ അഭയമണഞ്ഞുകൊണ്ട്, ആശ്രയിച്ചുകൊണ്ട്, യേശുവിൻ്റെ ആ പാദത്തെ മുറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മൾ കറക്റ്റായ ചികിത്സകൾ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും കർത്താവ് നമ്മളെ സുഖപ്പെടുത്തിയിരിക്കും. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ് എനിക്ക് പറയാനുള്ളത്. അനേക രോഗികൾ ചെറിയ രോഗം വന്ന് പോലും ആളുകൾ മരിച്ചു പോകുന്നുണ്ട്. എന്നാൽ മാരകമായ ഈ അസുഖത്തിലൂടെ കടന്നുപോയി ആ അസുഖം വലുതായി ചിലപ്പോൾ മരണം സംഭവിക്കാം. ആ ചികിത്സയിലൂടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മരണം സംഭവിക്കാം. അവിടെ ഒന്നും യാതൊന്നും സംഭവിക്കാതെ കർത്താവ് ഏറ്റവും അടുത്ത തുണയായി, ഏറ്റവും അടുത്ത സഖിയായി, ഏറ്റവും അടുത്ത സുഹൃത്തായി കൂടെ ഇരുന്ന് ബലപ്പെടുത്തി, ശക്തീകരിച്ച്, സൗഖ്യമാക്കി, ആരോഗ്യമുള്ളവനാക്കി കർത്താവ് എന്നെ ആ വലിയ ആ ഗുരുതരമായ രോഗത്തിൽ നിന്നും സൗഖ്യത്തോടുകൂടെ കർത്താവ് പുറത്തു കൊണ്ടുവരുവാണ്ടക്കവണ്ണമിടയെ. എത്ര ദൈവത്തെ സ്തുതിച്ചാലും ആരാധിച്ചാലും അതൊന്നും പോരാ എന്ന് മാത്രമാണ് എൻ്റെ ഹൃദയം പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ക്യാൻസറോ മറ്റേതെങ്കിലും രോഗത്താൽ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് ഇനി എന്ത് ചെയ്യും, ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്ന് പ്രയാസപ്പെട്ട് നീറുന്ന ഹൃദയത്തോടുകൂടെ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തും. വിശ്വസിക്കുക, അവൻ തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി എന്നാണ് സങ്കീർത്തനങ്ങളിൽ പറയുന്നത്. ഞാൻ വന്ന് സൗഖ്യമാക്കും എന്ന് യേശു പറയുന്നു. രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥന രോഗിയെ സൗഖ്യമാക്കുമെന്ന് യാക്കോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു, യേശു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. അവൻ സർവശക്തിയുള്ള ദൈവമാണ്, അവൻ നമ്മുടെ തൊട്ടരികിലുണ്ട്. ആര് വിശ്വസിക്കുന്നുവോ അവർ ദൈവത്തിൻ്റെ മഹത്വം കാണും, അവർ സൗഖ്യമുള്ളവരായി തീരും. അതുകൊണ്ട് ക്യാൻസർ ആകട്ടെ, മറ്റേതൊരു മാരക രോഗമായിക്കൊള്ളട്ടെ, അതിൻ്റെ മുൻപിൽ ഭാരപ്പെടാതെ, അധൈര്യപ്പെട്ടു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ, വിശ്വാസത്തോടുകൂടെ നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ നിൽക്കുകയാണെങ്കിൽ യേശു നിങ്ങളെ വിടുവിച്ച് സൗഖ്യപ്പെടുത്തി ആരോഗ്യത്തിലേക്ക് നയിക്കും എന്നെൻ്റെ അനുഭവത്തിൻ്റെയും ദൈവോദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ധൈര്യത്തോടെ നിങ്ങളോട് പറയുവാൻ കഴിയും. ഇത് ഏറ്റെടുത്ത് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് യേശുവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച് യേശുവിനെ ഉയർത്തുവാൻ ഈ അനുഭവ സാക്ഷ്യം ഓരോരുത്തർക്കും പ്രചോദനവും ധൈര്യവും ഉത്സാഹവുമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്.